കോടന്നൂർ ചാക്യാർ കടവിൽ സന്ദർശനത്തെയ 3 വയസ്സുള്ള കുട്ടിയെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നാടിനെ മാതൃകയായ വിദ്യാർത്ഥിയെ ആദരിച്ചു. ബീഹാർ സ്വദേശിയായ വികസനയാണ് ചാക്യാർ കടവ് വിശ്രമകേന്ദ്രം ആദരിച്ചത്. അന്യസംസ്ഥാനത്തു വന്ന് നമ്മുടെ നാട്ടിൽ ജോലി അവരെ ഫാദർ കേട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇവൻ അമ്മാടം ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വണ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ അവൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ നാട്ടിലൊരു കുട്ടീനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവനെ ആദരിക്കുകയാണ്. കോടന്നൂർ ചാക്യാർ കടവിൽ സന്ദർശനത്തിനെത്തിയ 3 വയസ്സുള്ള കുട്ടിയെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നാടിനു മാതൃകയായ വിദ്യാർത്ഥിയെ ആദരിച്ചു. ബീഹാർ സ്വദേശിയായ വികാസിനെയാണ് ചാക്യാർ കടവ് വിശ്രമ കേന്ദ്രം ആദരിച്ചത്. ഇവിടെ കുട്ടികളായിട്ട് ഈ വിശ്രമ കേന്ദ്രത്തിൽ കുട്ടികളും കൊണ്ട് വരാറുണ്ട് ആളുകൾ. അതിൽ വന്ന 3 കുട്ടികളും അവരുടെ രക്ഷിതാവും. അവർ ഇവിടെ ആ വഞ്ചിയിലിരുന്ന മൊബൈലിൽ കളിയും കാര്യങ്ങളും ചെയ്ത് കുടിക്കുകയായിരുന്നു. അതിനുശേഷം അതിൽ നിന്നൊരു കുട്ടി വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ ആ വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ കുട്ടിയുടെ രക്ഷിതാവ് അവിടെ നിന്നിട്ട് കയറിപ്പോയി. കുട്ടി വെള്ളത്തിൽ വീണ ശേഷം എങ്ങനെ ഓടി വന്നു അവൻ വെള്ളത്തിൽ ചാടി. അവൻ്റെ ചെരുപ്പ് മൊബൈൽ ഇതൊന്നും അവനെടുത്ത് മാറ്റാനായിട്ടുള്ള സാവകാശം അവന് കിട്ടിയില്ല. കഴിഞ്ഞ 15-നാണ് സംഭവം നടക്കുന്നത്. 3 കുട്ടികളും അച്ഛനും അടങ്ങുന്ന സംഘം വിശ്രമ കേന്ദ്രം സന്ദർശിക്കാനെത്തുകയും കൂട്ടത്തിലെ ഒരു കുട്ടി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുകയായിരുന്നു. കുട്ടികളുടെ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ വികാസിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ട് 8 അടിയോളം ആഴം വരുന്ന വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിൽ പോയ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ഫോൺ ചെയ്തുകൊണ്ട് കണ്ടായിരുന്നു. അപ്പൊ ഈ 3 പിള്ളേരിൽ ഈ ചെറിയ 3 വയസ്സുണ്ടാവുള്ള ആ കുട്ടിക്ക് പ്രായം. ആ കുട്ടി ഇതിന്റെ മുകളിൽ കയറുന്ന കളിക്കായിരുന്നു, ഈ മരത്തിന്റെ മുകളിൽ. അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് തിരിയാൻ നിൽക്കലല്ല, ഈ വികാസ് എന്ന് പറഞ്ഞ പയ്യൻ അവിടുന്ന് സ്പീഡിൽ വരാറുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ആളെ രക്ഷിതാവ് എന്ന് പറഞ്ഞു ആരാന്നറിയില്ല. രക്ഷിതാവ് ആ ഓട്ടോഷാര അടുത്തേക്ക് പോയി. ഇവർ ഈ 3 പേരും ഈ വഞ്ചിയുടെ സൈഡ് കൂടെ കിടന്ന് കളിച്ച് നമ്മളിങ്ങോട്ട് തിരിയല്ല. മൂത്ത പയ്യനാന്ന് തോന്നു, മൂത്ത പയ്യനോട് കിടന്ന് ഓടിയിരുന്ന കിട്ടും, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേന്ന്. അപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായി, ഇപ്പം ഈ വികാസ് എന്ന് പറഞ്ഞ പയ്യൻ വന്ന് ചാടി എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ ഉള്ളൊരു കുട്ടി വീണെന്നുള്ളത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വികാസ്. ഒരു 10 വർഷമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. സംഗതി, ഞാൻ ആദ്യം അമ്മാടം സ്കൂളിൽ പഠിക്കുന്നതന്നെ എൽ പി സ്കൂൾ. അവിടെ നിന്ന് പിന്നെ കോർണർ സ്കൂളിലേക്ക് വന്നു. കോർണർ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വീണ്ടും അമ്മടത്ത് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. പിന്നെ എന്ത് ഉണ്ടായത്, 13-ാം തീയതി ശനിയാഴ്ച അന്ന് ഉണ്ടായത്. ഞാൻ അവിടെ നിന്ന് വരാൻ വീട്ടിൽ നിന്ന് വരായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു ഉണ്ണി നിൽക്കുന്ന കറിയായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി ആ ഉണ്ണിനെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. അത്രയും നല്ല ഉണ്ടായാലും. കഴിഞ്ഞ 15 വർഷം മുൻപ് ഫർണിച്ചർ പണിക്കായി കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയ രാംലാൽ ഠാക്കൂറാണ് പിതാവ്. 1-ാം വാർഡംഗം ജൂബി മാത്യു വികാസിനെ ആദരിച്ചു. സി എ മാത്യു, രതീഷ് കള്ളിക്കാടൻ, സാബു പി ജെ, സി വി ജോസഫ്, ഫ്രാങ്കോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.